പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ കളക്ടറായി 2.5 വർഷം സേവനമനുഷ്ഠിച്ച കാലഘട്ടത്തിൽ പരുമല പള്ളിയിലും പരുമല തിരുമേനിയുടെ ചരിത്രവും കഥകളും ഒക്കെ എത്രമാത്രമാണ് ജനമനസ്സുകളെ സ്വാധീനിച്ചിട്ടുള്ളത്, ഇപ്പോഴും ആ പ്രകാശം എങ്ങനെയാണ് നന്മയുടെ രൂപത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ ദീപ്തമായ സ്മരണകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും പ്രകാശം പരത്തുവാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിക്കും മനം നിറയെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുവാൻ കൂടിയാണ് ഇങ്ങോട്ട് വരുവാൻ ഞാൻ തീരുമാനിച്ചത്. തിരുമേനിയുടെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രാർത്ഥനയും വചനങ്ങളും അത്ഭുതങ്ങളും എല്ലാം അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ വളരെ അനായാസമായി പരസ്പരം കൈമാറുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ തവണ അങ്ങോട്ട് പോകുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകം എന്നുള്ളത് ഗുണഭോക്താവ് ആരാണ് അല്ലെങ്കിൽ വ്യക്തി ആരാണ് എവിടെ നിന്നുള്ളവരാണ് എന്നുള്ളതൊന്നും കണക്കിലെടുക്കാതെ മനുഷ്യനെ സഹായിക്കുക, മനുഷ്യന് ആശ്വാസം പകരുക എന്നുള്ള ഒരു ഉദ്യമത്തിൽ അദ്ദേഹം സ്വന്തം ജീവിതം ത്യജിച്ചു എന്നുള്ളതാണ്. പ്രളയത്തിൻ്റെ സമയത്ത് നൗകയിൽ വരുന്ന വ്യക്തികളാണെങ്കിലും വസൂരിയിൽ ബാധിച്ചിരിക്കുന്ന അസുഖം കൊണ്ട് മൂടപ്പെട്ട വ്യക്തികളാണെങ്കിലുമൊക്കെ ആരാണ് എന്നുള്ളത് പോലും നോക്കാതെ സഹായം നൽകുക, ആശ്വാസം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്നതാണ് വളരെ ലളിതമായി ആ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വളർച്ചയെ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയും അത് തന്നെയായിരിക്കും. എന്താണ് മുന്നിൽ വരുന്ന വ്യക്തി ആരാണ് എന്നോ എന്താണ് എന്നോ നോക്കാതെ നിഷ്പക്ഷമായി നമ്മുടെ ദൗത്യം നമുക്ക് നിറവേറ്റാൻ സാധിക്കുക എന്നുള്ളത്. ഞാൻ MBBS പഠിച്ചത് CMC വെല്ലൂർ എന്നുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിലായിരുന്നു. ഒരുപക്ഷെ ഭാരതത്തിലെ ചുരുക്കം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രമേ ഇന്നും വളരെ ഗൗരവതരമായി എത്തിക്സ് എന്നുള്ള ഒരു വിഷയം പഠിപ്പിക്കാറുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇന്റേൺഷിപ്പ് സമയത്താണെങ്കിലും വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മുടെ മുന്നിലൂടെ അനവധി വ്യക്തികൾ, അനവധി കുടുംബങ്ങൾ, രോഗശയ്യയിൽ കിടക്കുന്നവർ നമ്മുടെ കൈകളിലൂടെ കടന്നുപോകും. എമർജൻസി മെഡിസിനിൽ പ്രത്യേകിച്ചും നമുക്ക് കാഷ്വൽറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുപോലെ റോഡ് അപകടത്തിൽപ്പെട്ട അനവധി വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ആ സമയത്തൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുമ്പോൾ, രക്തം വാർന്നൊഴിക്കുമ്പോൾ, ആ വ്യക്തി അദ്ദേഹത്തെ വിലയിരുത്തുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. അത് ഏറ്റവും വിശിഷ്ടനായ ഒരു വ്യക്തിയായിരിക്കാം, സമൂഹം വെറുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു കള്ളനായിരിക്കാം, ഒരു കൊള്ളക്കാരനായിരിക്കാം, ഒരു വധശ്രമം നടത്തിയ ആളായിരിക്കാം, ഒരു പുരോഹിതനായിരിക്കാം, ഒരു അധ്യാപകനായിരിക്കാം, ആരുമായിരിക്കാം. ആ വ്യക്തിയുടെ ഉദ്യോഗമോ ആ വ്യക്തിയുടെ സ്വഭാവമോ ഒന്നും നമ്മൾ പരിശോധിക്കാറില്ല. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം വേരൂന്നിക്കൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം.
അത്തരത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളെ അളക്കാതെ നന്മ തിന്മയ്ക്കപ്പുറം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം എന്ന് ഞാൻ കരുതുന്നത്. അത് നിർവഹിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ ഈ സ്കൂളിലെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്.